ഇത് സാധ്യ പ്രഗ്യാസിംഗ് ഠാക്കൂർ മലേഗാവ് ബോംബ് സ്ഫോടനത്തിൽ പ്രതിയായി മുംബൈ പോലീസിന്റെ ആന്റി ടെറർ സ്ക്വാഡിന്റെ ഭീകരമർദ്ദനം ഏറ്റ് മൃതപ്രായ യുവതി വിദ്യാർത്ഥി സംഘടനാ നേതാവായും തീപ്പൊരു പ്രാസംഗികയായും വേദികൾ കീഴടക്കിയ പ്രഗ്യാസിംഗ് ഠാക്കൂർ സന്യാസ്യം സ്വീകരിക്കുന്നത് പതിനാലാം വയസ്സിലാണ് ആർ എസ് എസ് പ്രവർത്തകനായിരുന്ന ചന്ദഹൽ സിംഗിന്റെ മകളായി ജനിച്ച പ്രഗീക പക്ഷേ സാമൂഹിക പ്രവർത്തനവും സന്യാസവും രണ്ടായിരുന്നില്ല ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തിന്റെ അതിശക്തരായ യുവവക്താക്കളിൽ ഒരാളായി സാധ്യപ്രഗ്യ മാറി ഒപ്പം മധ്യപ്രദേശിലെ കോൺഗ്രസ് നേതാക്കളുടെ കണ്ണിലെ കരടായി പ്രഗ്ഞാസിംഗ് ഠാക്കൂറിന്റെ ദുർദശ പക്ഷെ തുടങ്ങുന്നത് രണ്ടായിരത്തി എട്ട് സെപ്റ്റംബർ ഇരുപത്തിയൊൻപതിന് ഉണ്ടായ മലേഗാവ് ബോംബ് സ്ഫോടനത്തെ തുടർന്നാണ് ആറുപേർ മരിച്ച സ്ഫോടനത്തിന് ഉപയോഗിച്ച സ്കൂട്ടർ സാധ്യപ്രഗ്യയുടേതാണെന്ന കണ്ടെത്തലിനെ തുടർന്ന് എ ടി എസ് അവരെ സ്ഫോടനത്തിലെ മുഖ്യപ്രതികളിൽ ഒരാളാക്കി അറസ്റ്റ് ചെയ്തു ഇരുപത്തിമൂന്ന് ദിവസമാണ് എ ടി എസ് അവരെ ചോദ്യം ചെയ്തത് ഭീകരമായ മർദ്ദനമുറകളെ തുടർന്ന് प्रग्ञा ठाकूर अरुण पद भीक्रमण मेधावी हेमंत कर्क नेतृत्व मर्दन चौदह तीकमर्दनते टेलीशन पेपाई वे प्रश्न तो उन्होंने कुछ ज्यादा किए नहीं बस पीटते थे उनका पीटना यह था कि किसी भी प्रकार से वो काफी बातें कहलवाना चाहते थे मुझसे जो मैंने नहीं कही पीटते थे यानी महिला पुलिसकर्मी थी जो नहीं महिला पुलिसकर्मी नहीं थी सभी एटीएस के पुरुष थे अधिकारी थे और वो पीटते थे और ये मुझे तभी समझ में नहीं आया कि ये मुझे पीटना शुरू क्यों कर दिए रात से ही उन्होंने पीटना शुरू कर दिया पहले कोई प्रश्न नहीं किया तो मुझे भी ये समझ में नहीं आ रहा था आखिर पीटा क्यों जा रहा है और बेल्टों से पीटा जा रहा था बेल्टों से भी हाँ एक दिन पिटाई की उन्होंने एक दिन पिटाई नहीं की उन्होंने 24 दिन तक पिटाई की मेरी दिन रात पिटाई करते थे और इतनी बुरी तरह से मारते थे कि मेरे ये पूरे पैर हाथ नीले और काले पड़ जाते थे उंगलियां भी ऐसी टेढ़ी नहीं होती थी मैं ग्लास भी नहीं पकड़ पाती थी पानी पीने के लिए पत् वर्ष तोम जेल कई साध्वी सिंह ने पीन एन ई एड्ड रेल जाम लोकसभा तेरे കാവ്യ ഭീകരത എന്ന വാക്ക് ഇന്ത്യയുടെ രാഷ്ട്രീയ ഡിക്ഷണറിയിൽ എഴുതി ചേർത്ത കോൺഗ്രസ് നേതാവ് ദിഗ്വിജയ് സിംഗിനെതിരെ സാധ്യപ്രഗ്യ ബി ജെ പി സ്ഥാനാർത്ഥിയായി ഭോപാലിൽ മത്സരിക്കുമ്പോൾ ചരിത്രം ഒരു വൃത്തം പൂർത്തിയാക്കുകയാണ് എന്തായാലും ഭോപാലിൽ നടക്കുന്ന തീപാറുന്ന പോരാട്ടത്തിൽ കാവ്യ ഭീകരതയും ദിഗ്വിജയ് സിംഗിന്റെ ഹിന്ദുവിരുദ്ധ പ്രസ്താവനകളും ബി ജെ പി ആയുധമാക്കുമെന്ന് ഉറപ്പാണ് രാഷ്ട്രശക്തികളും രാഷ്ട്രവിരുദ്ധ ശക്തികളും തമ്മിലുള്ള പോരാട്ടമാണ് ഭോപാലിൽ നടക്കുക എന്ന് സാധ്യപ്രഗ്യ പറയുമ്പോൾ ഭോപാലിലെ സംസ്കാരസമ്പന്നരും സമാധാനപ്രിയരുമായ ജനങ്ങൾ തന്നെ സംരക്ഷിക്കുമെന്ന അവകാശത്തിലാണ് ദിഗ്വിജയ് സിംഗ് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്